പാർവതീദേവിക്ക് ശാപമോക്ഷം നൽകി ശിവൻ അവരെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൈലാസത്തിൽ അസ്ഥികൂടമായി എത്തിയ ഭൃംഗി മഹർഷിക്ക് ദേവിയും ശാപമോക്ഷം കൊടുത്തു. നന്നായി. അത് മാത്രമോ? എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും തുല്യശക്തികളുമാണെന്നുള്ള തിരിച്ചറിവ് ഭൃംഗി മഹർഷിക്കും ഉണ്ടായില്ലേ? ആ തിരിച്ചറിവ് സ്വർണപ്പണിക്കാരനായ ശംഭുവിനും ഉണ്ടാകണം. ശൈവ വൈഷ്ണവ ശാക്തേയ സ്വരൂപങ്ങൾ എല്ലാം ഒന്നാണെന്നും തുല്യമാണെന്നുമുള്ള വിവേകം ശംഭുവിനും ഉണ്ടാകണം. അതിനാണ് തിരുമനസ്സെ ശംഭുവിനെ മോചിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ശംഭുവിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചേക്കൂ. കൽപ്പന പോലെ. അത് പിന്നെ കുമാരന്റെ കഥ കേട്ടപ്പോ തിരുമനസിന്റെ കോപവും ആറിത്തണുത്തിരിക്കുന്നു. നന്നായി. ശിവഭക്തനായ മഹാരാജൻ മഹാശിവഭക്തനായ ശംഭുവിനെ കാരാഗ്രഹവാസിയാക്കരുതെന്നാണ് അടിയന്റെ അഭിപ്രായം. ശംഭുവിനെ നമ്മുടെ മുന്നിലെത്തിക്കുക. അങ്ങയുടെ ഹിതം പോലെ. ദേവാ, നമ്മുടെ പുത്രൻ മണികണ്ഠനായി അവതരിച്ചത് മഹിഷി നിഗ്രഹത്തിനാണ്. പക്ഷേ അത് നിർവഹിക്കുന്നതിന് മുമ്പായി എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് കുമാരൻ നിർവഹിച്ചിട്ടുള്ളതും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും? അതെ, അക്കാര്യത്തിൽ മാതാപിതാക്കളായ നമുക്ക് ഏറെ അഭിമാനിക്കാം. ജാതിമത ചിന്തകൾക്കതീതമായി ചിന്തിക്കുന്ന കുമാരൻ മാനവർക്കിടയിലുള്ള ശൈവ വൈഷ്ണവ തർക്കങ്ങളും രമ്യമായി പരിഹരിക്കുന്നുണ്ട്. അങ്ങയുടെ ഭക്തരും നമ്മുടെ ഭക്തരും എന്നുള്ള വേർതിരിവിന് അവസാനമുണ്ടാകണം. ശിവനും വിഷ്ണുവും ശക്തിയുമെല്ലാം ഒന്നാണെന്ന അദ്വൈത ബോധം മാനവരാശിക്കുണ്ടാകണം. തിരുവാഭരണ സംഭവത്തിലൂടെ കുമാരൻ ആ ഐക്യബോധത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു. മഹിഷി വധമെന്ന അവതാര ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കുമാരന് നമുക്ക് പരമാവധി കരുത്ത് പകർന്നു നൽകാം. നമ്മുടെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ ഭേദം കാരാഗ്രഹവാസമാണെന്ന് സ്വയം നിശ്ചയിച്ചവനാണ് നിങ്ങൾ. നിങ്ങളെ മോചിപ്പിക്കുന്നത് കുമാരന്റെ തീരുമാനപ്രകാരമാണ്. അടിയൻ വിഗ്രഹത്തിന്റെ അളവെടുത്തു തന്നാൽ ആഭരണം പണിയാമെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അടിയൻ സമ്മതിച്ചിട്ടുണ്ട്. മോചിതനായ സ്ഥിതിക്ക് ആ സമ്മത പ്രകടനത്തിന് മാറ്റമുണ്ടാകുമോ? ഇല്ല തിരുമനസ്. അടിയൻ അളവനുസരിച്ച് ആഭരണം പണിത് നൽകിക്കൊള്ളാം. വാക്ക് പാലിച്ചുകൊള്ളാം. ആഭരണം തീർക്കുമ്പോ അളവ് തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയൻ അളവെടുത്ത് നൽകിയ ഒത്തിരി ആഭരണങ്ങൾ അടിയൻ പണിതിട്ടുണ്ട്. ഒന്നിന്റെ അളവ് തെറ്റിയ ചരിത്രമില്ല. അതൊക്കെ ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങളായിരുന്നില്ലേ? നിങ്ങൾ വിഷ്ണു വിഗ്രഹത്തിന് ഹാരം തീർക്കുന്നത് ആദ്യമായിട്ടല്ലേ? അതെ. അതുകൊണ്ടാണ് അളവ് തെറ്റരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഇല്ല തിരുമനസേ,
അടിയൻ അളവ് തെറ്റില്ല. ആഭരണം എത്തിക്കുന്നതിൽ കാലവിളംബം ഉണ്ടാകരുത്. എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചിരിക്കണം. കൽപ്പന പോലെ. എങ്കിൽ വരൂ, അളവെടുത്ത നൂല് മേൽശാന്തിയിൽ നിന്നും വാങ്ങി ഏൽപ്പിച്ചുകൊള്ളാം. കൽപ്പന പോലെ. വരൂ. എന്തോ ഒരു പന്തികേട് അനുഭവപ്പെടുന്നുണ്ടല്ലോ മന്ത്രി. ആഭരണം പണിയാൻ മടിച്ച് അയാള് രാജ്യം വിട്ട് ഓടിപ്പോകാനൊന്നും സാധ്യതയില്ല. പക്ഷെ എന്തോ ഒരു ലക്ഷണക്കേട് അടിയനും തോന്നുന്നുണ്ടോ തിരുമനസേ? നോക്കാം. അനന്തമൂർത്തി, മഹാദേവ, മഹാപ്രഭു, അടിയന്റെ മനസ്സിൽ അങ്ങയുടെ രൂപമല്ലാതെ മറ്റൊരു ആരാധനാമൂർത്തിയുമില്ല. അടിയന്റെ നാവിൽ അങ്ങയുടെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അങ്ങനെയുള്ള ഈ സാധു ഭക്തനെ അങ്ങ് പരീക്ഷിക്കുന്നതെന്തേ? അടിയന്റെ ആരാധനാമൂർത്തിയല്ലാത്ത വിഷ്ണു വിഗ്രഹത്തിന് ഹാരം നിർമ്മിച്ച് നൽകിയിരുന്നുവെങ്കിൽ കാരാഗ്രഹവാസം ഒഴിവാക്കാമായിരുന്നു. അങ്ങ് മാത്രമാണ് ദൈവം, അങ്ങ് മാത്രമാണ് സത്യമെന്ന അടിയന്റെ ഉറച്ച വിശ്വാസത്താൽ ക്ലേശകരമായ കാരാഗ്രഹവാസം പോലും അടിയൻ സുഖവാസമായി കണ്ടു. അങ്ങനെയുള്ള അടിയനെ മോചിപ്പിച്ചതെന്തേ? വിഷ്ണു വിഗ്രഹത്തിനണിയാൻ വീണ്ടും ഒരു തിരുവാഭരണ നിർമ്മാണത്തിന് കളമൊരുക്കിയതെന്തേ? പരീക്ഷിക്കരുതേ ഭഗവാനെ, അടിയൻ ഒട്ടും ഹിതകരമല്ലാത്ത ഒരു ആഭരണ നിർമ്മാണത്തിന് വഴിയൊരുക്കരുതേ. ശംഭു, പ്രണാമം തിരുമനസ്. വിഷ്ണു വിഗ്രഹത്തിന്റെ അളവെടുത്ത നൂലാണിത്. കൃത്യമായി പല പ്രാവശ്യം അളവെടുത്തിട്ടുണ്ട്. ഈ അളവ് വെച്ച് തിരുവാഭരണം പണിഞ്ഞോളൂ. കുമാരൻ തിരുമനസേ, അങ്ങയുടെ സ്നേഹപൂർണമായ പെരുമാറ്റവും ഉപദേശവും അനുസരിച്ചാണ് ഹാരം പണിയാമെന്ന് അടിയൻ സമ്മതിച്ചത്. ഒട്ടും മനസ്സിന് വധിക്കാത്തൊരു പ്രവൃത്തി അടിയനിൽ അടിച്ചേൽപ്പിക്കരുത്. അടിയനെ ഒഴിവാക്കൂ തിരുമനസേ. വിഷ്ണു വിഗ്രഹത്തിൽ ചാർത്താൻ ഒരു ഹാരം നിർമ്മിക്കണമെന്നത് വിഷ്ണുവിരുദ്ധനായ നിങ്ങളുടെ വിധി കൽപ്പിതമാണ്. ആ വിധി നടപ്പായി കിട്ടാൻ ഞാനൊരു നിമിത്തം മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ നിങ്ങളെ ഒഴിവാക്കിയാലും അചഞ്ചലമായ വിധിയിൽ നിന്നും നിങ്ങൾക്ക് മോചനമില്ലെന്ന് ധരിച്ചാലും വിധി കൽപ്പിതമനുസരിക്കാൻ അളവേറ്റുവാങ്ങിയാലും നിങ്ങളിപ്പോൾ ഒഴുക്കുന്നത് അജ്ഞതയുടെ സന്താപ കണ്ണീരാണ്.
അതൊരു വലിയ തിരിച്ചറിവിന്റെ ആനന്ദ കണ്ണീരായി മാറണമെന്നും നിങ്ങൾക്ക് വിധിയുണ്ട്. പണി ആരംഭിച്ചോളൂ. പതിദേവ, ഞാൻ ദേവലോകത്തേക്ക് യാത്രയാവുകയാണ്. നമ്മൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. കൊല്ലപ്പെട്ടുപോയ എന്റെ സഹോദരൻ മഹിഷാസുരന്റെ സ്വപ്നം. തപസ് ചെയ്ത് ശക്തമായ വരങ്ങൾ നേടിയിട്ടും ദേവസമൂഹത്തോട് സമരസപ്പെട്ടുള്ള ജീവിതമാണ് എന്റേതെന്ന് ജ്യേഷ്ഠൻ കുറ്റപ്പെടുത്തി. ദേവലോകത്തേക്ക് തിരിച്ചു പോകാനും ദേവസമൂഹത്തെ പരമാവധി ദ്രോഹിക്കുകയാണ് എന്റെ കർത്തവ്യമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്റെ ജ്യേഷ്ഠന് നിർദാക്ഷിണ്യം വധിച്ച ദേവന്മാരോട് പക വീട്ടാൻ ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ്. തടയരുതെന്നെ. ഇല്ല, തടയുന്നില്ല. ഇനി ഞാൻ തടഞ്ഞാലും മഹിഷി എന്നെ അനുസരിക്കില്ല. വിധി അതിനെ സമ്മതിക്കില്ല. പിണങ്ങി പിരിയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സൗഹൃദം നിലനിർത്തിക്കൊണ്ടുള്ള വേർപാട്. അവധൂതനായി തപസ്സിന്റെ ലോകത്തേക്ക് യാത്രയാവാൻ എനിക്കും സമയമായി. ഇനിയും നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമോ? ഉണ്ടാകാതെ തരമില്ല. കാരണം നമ്മൾ തമ്മിലുള്ള കർമ്മബന്ധത്തിന്റെ കണ്ണികൾ പൂർണ്ണമായി മറ്റു മാറിയിട്ടില്ല. നമ്മൾ തമ്മിൽ ദീർഘകാലം ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇനി ഉണ്ടാവില്ല. അനിവാര്യമായ ചില ഇടപെടലുകൾ അവശേഷിക്കുന്നുമുണ്ട്. പൊയ്ക്കോളൂ. ഇനിയുള്ള ജീവിതകാലം അസുര സമൂഹത്തിന്റെ അഭിമാനം പരമാവധി ഉയർത്തിപ്പിടിക്കുക. മംഗളം ഭവിക്കട്ടെ. അസുരകുലത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന മഹിഷിക്ക് വേണ്ടത് കണ്ണീരല്ല, കാർക്കശ്യമാണ്. ഇനി നിന്നെ കാത്തിരിക്കുന്ന അന്ത്യവും അതീവ ശ്രേഷ്ഠവും സൽകീർത്തിദായകവുമായിരിക്കും. പൊയ്ക്കോളൂ.
നാരായണ. ദത്താത്രേയ നാരായണ നാരായണ. മഹിഷി ദേവലോകത്തേക്ക് യാത്രയായി അല്ലേ? അതെ, മഹിഷിയെ തടയരുതെന്ന അങ്ങയുടെ ഹിതോപദേശം ഞാൻ ശിരസാ വഹിക്കുകയായിരുന്നു. അങ്ങനെ ദത്തനിൽ നിന്നും മഹിഷിയെ അകറ്റണമെന്ന് ത്രിമൂർത്തികൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായ ഫലം കണ്ടിരിക്കുന്നു. നാരായണ നാരായണ. അല്ല, ദത്തൻ വിഷണ്ണനാണല്ലോ. അനിവാര്യമായും സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് നന്നായി അറിയാവുന്ന ദത്താത്രേയനും ദുഃഖമോ? എന്റെ ശാപം മൂലം അവൾ രാക്ഷസ ജന്മമായി മാറി. പൊറുക്കാനാകാത്ത പാപകർമ്മങ്ങൾ പലതും അവൾ ചെയ്തു കൂട്ടി. എന്നാലും ഒരു പത്നി എന്ന നിലയിൽ അവളുടെ കലർപ്പില്ലാത്ത ഭർതൃസ്നേഹം, അവൾ പുലർത്തിയ പതിവ്രതാധർമ്മം ഒന്നും മറക്കാൻ കഴിയുന്നില്ല മാമുനെ. ഒഴിയാബാധയായി കണ്ടിരുന്ന അവൾ ഒഴിഞ്ഞു പോയപ്പോൾ ആ ശൂന്യത, അതെനിക്ക് താങ്ങാനാവുന്നില്ല മാമുനെ. നാരായണ നാരായണ. ആശ്വസിക്കൂ ദത്താത്രേയ, ആശ്വസിക്കൂ. സ്വർഗലോകത്തെ നരകത്തെക്കാളും ഭയാനകമാക്കി തീർക്കാനാണ് മഹിഷി പോയിരിക്കുന്നത്. അതവൾക്ക് വിധിച്ചിട്ടുള്ളതുമാണ്. എന്നാലും മഹിഷിക്ക് വിധി കരുതി വച്ചിരിക്കുന്നത് മുക്തിപദമാണെന്ന് ഓർക്കുക. എക്കാലവും മഹിഷി വാണരുളുന്നത് സൽകീർത്തിപരമായ ഒരു സിംഹാസനത്തിലുമാണ് എന്നോർത്ത് അഭിമാനം കൊള്ളുക. സമാധാനിക്കുക. നാരായണ 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 നാരായണ. അസുരകുലശ്രേഷ്ഠരെ, നിങ്ങളെ മഹിഷിയും പ്രണമിച്ചുകൊള്ളുന്നു. ദേവലോകത്ത് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിങ്ങളെ നയിക്കാനുമാണ് മഹിഷി വന്നിരിക്കുന്നത്. ഈ തീരുമാനം അടിയങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ദേവലോകത്തിന്റെ ഭരണം സേനാധിപനായ അടിയനെ ഏൽപ്പിച്ചിട്ടാണല്ലോ ദേവി പോയത്. പക്ഷേ മഹാശക്തിയായ ദേവിയുടെ അഭാവം ദേവേന്ദ്രന് കരുത്തു പകർന്നു. ആ കരുത്തിനോട് എതിർത്തു നിൽക്കാനാവാതെ അടിയങ്ങൾക്ക് ദേവലോകം വിടേണ്ടി വന്നു. ഒരിക്കലും തിരിച്ചുവരില്ലെന്ന് ദേവേന്ദ്രൻ വിശ്വസിച്ചിരുന്ന മഹിഷി
അസുരപ്പടയോടൊപ്പം ദേവലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.